13. വിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളിൽ സഭയ്ക്ക് തെറ്റുപറ്റുമോ? വിശ്വാസത്തിൽ വിശ്വാസികൾക്ക് മുഴുവനും തെറ്റുപറ്റുകയില്ല. എന്തെന്നാൽ ശിഷ്യന്മാരിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും അവരെ സത്യത്തിൽ സൂക്ഷിക്കുമെന്നും യേശു അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു. അതുപോലെ ക്രൈസ്തവൻ ജീവനിലേക്കുള്ള വഴിയെപ്പറ്റി ചോദിക്കുമ്പോൾ അവന് സഭയെ പൂർണ്ണമായി വിശ്വസിക്കാം. യേശു തന്നെ തൻ്റെ അപ്പസ്തോലന്മാർക്ക് പഠിപ്പിക്കാൻ കൽപ്പന നൽകി. അതുകൊണ്ട് സഭയ്ക്ക് പഠിപ്പിക്കാൻ അധികാരമുണ്ട്. അതായത് പ്രബോധനാധികാരം, മജിസ്തേരിയം. സഭ തന്മൂലം നിശബ്ദമായിരിക്കാൻ പാടില്ല. സഭയിലെ ഒറ്റപ്പെട്ട അംഗങ്ങൾക്ക് തെറ്റുപറ്റാം. അവർ ഗൗരവപൂർണമായ തെറ്റുകൾ ചെയ്തെന്നും വരാം. എന്നാലും സഭ മുഴുവനും ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് ഒരിക്കലും തെന്നിപ്പോകുകയില്ല. സഭ നൂറ്റാണ്ടുകളിലൂടെ ഒരു സജീവ സത്യം സംവഹിക്കുന്നു. അത് അവളെക്കാൾ വലുതാണ്. വിശ്വാസ നിക്ഷേപം സംബന്ധിച്ച് നാം പറയുന്നു, സംരക്ഷിക്കപ്പെടേണ്ട വിശ്വാസ നിക്ഷേപമാണത്. അത്തരത്തിലുള്ള ഒരു സത്യം വിവാദ വിഷയമാക്കുകയോ കീഴ്മേൽ മറിക്കുകയോ ചെയ്യുമ്പോൾ അത് വീണ്ടും വിശദീകരിക്കാൻ സഭ വിളിക്കപ്പെടുന്നു. എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാവരും വിശ്വസിച്ചതെന്താണെന്ന് വിശദീകരിക്കാൻ തന്നെ. അപ്പസ്തോലൻ യേശു തന്റെ ഉറ്റ സഹപ്രവർത്തകരും സാക്ഷികളുമായിരിക്കാൻ വേണ്ടി വിളിച്ച 12 പേരെയാണ് പുതിയ നിയമത്തിൽ ആദ്യം ഈ പേര് സൂചിപ്പിച്ചത്. പൗലോസും ക്രിസ്തുവാൽ വിളിക്കപ്പെട്ട അപ്പസ്തോലനായി കരുതപ്പെടാൻ ആനുകൂല്യമുള്ളവനായി. എന്തെന്നാൽ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം. വിശുദ്ധ പൗലോസ്. 1 കൊരിന്തോസ് 11:23. അതുകൊണ്ട് വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും തമ്മിൽ സുദൃഢമായ ബന്ധവും പരസ്പര വിനിമയവുമുണ്ട്. കാരണം അവ രണ്ടിൻ്റെയും ഉത്ഭവം ഏക ദിവ്യ സ്രോതസ്സിൽ നിന്നാണ്. രണ്ടും ഒരു വിധത്തിൽ ഒന്നായിത്തീരുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. 2 വത്തിക്കാൻ കൗൺസിൽ, ദേവാവിഷ്കരണം.